Hi friends, welcome back. In the family, we have a simple, easy breakfast recipe. I am going to keto diet to follow you. I am going to try to make a simple, easy recipe. Let's try it. Keto diet to follow you. I am going to try to make a little bit of a little bit of a little bit of a little bit of a basil leaves in the panyanath, pitchedukwan, now reward a mutha lakanilla, corchet a thali rilla volte lakana, mutha lavichit and dakana, thrang a taste in Tavilla, dunan, thali rilla, dinduru, the dinduru softness and flavour of canalate and feel in the English tambora chia, mungarpilla pina, corsicarve, filling dine and dirt, panyanathu, edukundur, nalli carve, edukundur. നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത്രയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. കറിവേപ്പിലിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ആൾക്കാരാണെങ്കിൽ കറിവേപ്പില ഒരുപാട് എടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രീൻ ഓണിയൻസ് ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉള്ളി വാങ്ങിച്ച സവാള, അത് ഇങ്ങനെ വെച്ച് അതിങ്ങനെ മുളക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എടുത്ത് ജസ്റ്റ് മണ്ണിൽ വെച്ച് കുഴിച്ചിട്ടോക്കി. അപ്പം നോക്കുമ്പോൾ അതാ ഇങ്ങനെ വളർന്നു വന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചൊരു ചീര ഞാനിതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചപ്പോൾ റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ റൂട്ട് ഞാൻ ജസ്റ്റ് വെറുതെ കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ അതിങ്ങനെ ലീവ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം സന്തോഷമായി. പിന്നെ കറിയിലൊക്കെ ഇടുമ്പം ഇടക്കിടക്ക് ഇതൊക്കെ പിച്ചി പിച്ചി ഇടലാന്ന്. ഇവരൊന്നും വളരാൻ ഞാൻ സമ്മതിക്കില്ല, ഇടക്കിടക്കേ പിച്ചി പിച്ചി ഇടും എടുക്കും. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ ഓണിയൻസ്. പിന്നെ ഇച്ചിരി മല്ലിയിലുണ്ട്. മല്ലിയില വളരെ ഭയങ്കര പാടേ ക്ലൈമറ്റിൽ, കാരണം ഒന്നാമത് ചൂടിപ്പം തന്നെ 32 degrees Celsius ആണ് ഇവിടെ. ഇപ്പം യൂഷ്വലി സമ്മറിൽ 65 degrees Celsius ഒക്കെ പോയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പം ഒന്നും വളരൂല, എല്ലാം കരിഞ്ഞു പോവും. ഭയങ്കര പാടാണ് വളർത്തിയെടുക്കൽ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചീരയില, കറിവേപ്പില, മല്ലിയില, ബേസിൽ ലീവ്സ്, പിന്നെ ഗ്രീൻ ഓണിയൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക ചെയ്യുന്നത്. മുട്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ ഞാനിപ്പോൾ ഒരു എഗ്ഗേ എടുക്കുന്നുള്ളൂ, കാരണം ഒരാൾക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഇലകളൊക്കെ ഇടാം. ഇലകളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്, ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ്. കാരണം നമ്മൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യും. അപ്പം ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ഇലകളൊക്കെ ആകുമ്പം നമ്മൾ ബീറ്റ് ചെയ്യുമ്പം അതിലിങ്ങനെ കുടുങ്ങും. അതുകൊണ്ട് ഞാൻ ഇലകളൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുവാന്നെല്ലാം. മുട്ട ഇങ്ങനെ പതിഞ്ഞ് വരണം. അത്യാവശ്യം നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അവയൊരു ബബ്ലി ആയി കിട്ടണം എഗ്ഗ്. എഗ്ഗിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ ഉണ്ടാവും, ബബിൾസിൻ്റെ ചെറിയ ചെറിയ ബബിൾസിൻ്റെ ഒരു ലെയർ. അതുവരെ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വൈറ്റ് കളർ ചെറിയ ഇങ്ങനെ ഒന്നും ഫോം ചെയ്യൂലേ. അപ്പം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ പെട്ടെന്നായി കിട്ടിയില്ലേ. ഞാനിപ്പോൾ ഇവിടെ അയോണിൻ്റെ ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 teaspoon വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വിട്ട് കിട്ടൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എഗ്ഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ് അതിൽ ഒട്ടിപ്പിടിക്കുമല്ലോ പാനിൽ, അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ കീറ്റോ റെസിപ്പി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, അതല്ലെങ്കിൽ പശു നെയ്ക്കി. ഈ ഇത്രയും ചോയ്സസാണ് മെയിൻലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ കീറ്റോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ആദ്യം തീരെ അറിയില്ലായിരുന്നു കേട്ടോ ഈ തുളസിയല്ല നമുക്ക് ഫുഡിലിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാടിയും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെയുള്ള ഒരു ഇലയാണ് തുളസിയില. പക്ഷെ എന്നാലും ആരും അങ്ങനെ ഫുഡിലൊന്നും ഇട്ട് കഴിക്കുന്ന കാണലില്ല. പക്ഷെ എന്നാലും തുളസിയില കഴിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചുമ വന്ന് കഫ് സിറപ്പിൽ തുളസിയില ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റിയൊരു ഇലയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ നോക്കി കുറേ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ചില കൺട്രീസിലെ ആൾക്കാർ അത് കഴിക്കുന്നുണ്ട് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എഗ്ഗിലിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്, വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കറിവേപ്പില, തുളസിയില, വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല. കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരുപാട് നേരം കുക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, പെട്ടെന്ന് സംഭവമായി കിട്ടിയതാ. എഗ്ഗ് ഞാൻ റോൾ ചെയ്തിട്ടിട്ടുണ്ട്, അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം തുളസിയിൽ നമ്മൾ ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന ഒന്നല്ല, ജസ്റ്റ് ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താലും നല്ലതാണ്, നല്ല ബെനിഫിറ്റ്സേ ഉള്ളൂ അതിനെക്കൊണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്മെല്ല്, ഈ ഫ്ലേവർ, ലീഫി ഫ്ലേവർ മൊത്തം
മൊത്തം ഈ സ്മെല്ലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ലീഫി ഒക്കെ ഓൾമോസ്റ്റ് റെഡിയായി, നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മയണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കിയതാണ്, ഹോം മെയ്ഡ് മയണീസ്. പിന്നെ കേറ്റോ റെസിപ്പിയിൽ അറിയാമല്ലോ, ഫാറ്റ് ഇൻടേക്ക് കൂട്ടും, മയണീസ് ഒന്നും ഒരു കുഴപ്പമില്ല കഴിക്കുന്നതിൽ. പിന്നെ ഈ രണ്ട് സൈഡിൽ കാണുന്നതുണ്ടല്ലോ, അത് ടൊമാറ്റോ കെച്ചപ്പ് അല്ല, ഞാൻ പപ്പായ കൊണ്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയതാണ്. ഞാൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, മാത്രം വീഡിയോ എടുത്തിടാം വിചാരിച്ചു, നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് റെസിപ്പി ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ എടുത്തിടാം. പിന്നെ മയണീസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ നമ്മളെ ലീഫിയൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഉറപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.